കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളിൻ്റെ മകൻ യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാതിരുന്നിട്ടും അച്ഛൻ്റെ സ്വാധീനത്തിൽ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ സെല്ലിൻ്റെ സംസ്ഥാന കൺവീനറാകുന്നു, ഡിജിറ്റൽ സെല്ലിൻ്റെ ദേശീയ കോർഡിനേറ്ററാകുന്നു. അങ്ങനെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവാക്കി അനിൽ ആൻ്റണിയെ അങ്ങ് താങ്ങി ഉയർത്തിക്കൊടുക്കുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ KPCCയുടെ സോഷ്യൽ മീഡിയയുടെ ചുമതല വഹിച്ച ഈ അനിൽ ആൻ്റണിയെ തോളിലെടുത്തുകൊണ്ട് നടക്കാൻ ഇവിടുത്തെ നേതാക്കന്മാർ കാട്ടിക്കൂട്ടിയ വ്യഗ്രതയൊക്കെ നമ്മളന്ന് കണ്ടതാണ്. കേരളത്തിലെ മതേതര മനസ്സിന് ഈ അനിൽ ആൻ്റണി എന്ന് പറയുന്ന യാതൊരു രാഷ്ട്രീയ ബോധവുമില്ലാത്ത ചെറുപ്പക്കാരൻ BJPയിലേക്ക് പോയതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. ക്രൈസ്തവരെ മുഴുവൻ ഇപ്പോൾ അനിൽ ആൻ്റണി BJPയിലേക്ക് പോയതുകൊണ്ട് സ്വാധീനിച്ചു കളയും എന്നൊക്കെയാണ് BJPക്കാർ കണക്ക് കൂട്ടുന്നത്. അവർ അങ്ങനെ അനിൽ ആൻ്റണി BJPയിലെത്തിയതോടുകൂടി BJPക്ക് കിട്ടാൻ പോകുന്ന ലോക്സഭാ സീറ്റുകളുടെ എണ്ണം രണ്ട് മൂന്നെണ്ണം കൂട്ടിയിട്ടുണ്ട്. കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ടയും ഒക്കെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AK ആൻ്റണിക്ക് പോലും കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ ഇപ്പോൾ സ്വാധീനിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ആൻ്റണിയോടൊക്കെ പോയി പണി നോക്കാൻ എന്നേ പറഞ്ഞു കഴിഞ്ഞു ക്രൈസ്തവ സഭകളൊക്കെ. അതുകൊണ്ട് തന്നെ അനിൽ ആൻ്റണിയെ BJPയിലേക്ക് എത്തിച്ചത് കൊണ്ട് BJPക്ക് കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ അതിഭയങ്കരമായ സ്വാധീനം കൂടിയിരിക്കുകയാണ് എന്നൊന്നും തള്ളിക്കൊണ്ട് ഇതുവഴി വരരുത്. അയാൾ BJPയിൽ പോയതുകൊണ്ട് ആകെ ഗുണമുള്ളത് അയാൾക്കും അയാളുടെ അച്ഛനും മാത്രമാണ്. പണ്ട് പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചില നടപടികളുടെ പേരിൽ AK ആൻ്റണിക്കെതിരെ ഉടനെ തന്നെ അന്വേഷണം വരുമെന്നുള്ള സൂചനകൾ ഡൽഹിയിൽ മുഴങ്ങിക്കെട്ടിരുന്നു. അപ്പോൾ AK ആൻ്റണിയെ BJPയുടെ ഇപ്പോഴത്തെ ഒരു സംവിധാനം വെച്ച് തൂക്കിയെടുത്ത് അകത്തിടാനുള്ള സാധ്യതയുണ്ട്. മകൻ്റെ ബിസിനസ് വളർച്ചയും ഈ അച്ഛൻ്റെ ചില ഇടപാടുകളുടെ പിൻബലത്തിലാണ് എന്നുള്ള ഊഹാപോഹങ്ങൾ BJP കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നതിൻ്റെ പിന്നാലെയാണ് ഇവിടെ ഈ അനിൽ ആൻ്റണിയുടെ വാല് മെല്ലെ കിളന്നു തുടങ്ങിയത്. കോൺഗ്രസ്സുകാരെ കുറ്റം പറയാൻ തുടങ്ങിയത്, രാഹുൽ ഗാന്ധി മോശക്കാരനായി മാറിയത്. ആ രാഹുൽ ഗാന്ധിയുടെ അടുക്കളയിൽ കയറി ഇറങ്ങിയാണ് സോഷ്യൽ മീഡിയ സെല്ലിൻ്റെ ദേശീയ കൺവീനറൊക്കെ ആയത്. കേരളത്തിലെ KPCCയുടെ ഡിജിറ്റൽ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയായി മാറിയത്. നല്ല കഴിവുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും യാതൊരു വിവരവുമില്ലാത്ത, രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ഇയാളെ പിടിച്ച് ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചപ്പോൾ തന്നെ വിവരമുള്ള കോൺഗ്രസ്സുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അയാൾക്ക് കോൺഗ്രസിൻ്റെ നിയമസഭാ പോരാട്ടത്തിൽ എന്തെങ്കിലും ഗുണകരമായ സംഭാവന പോലും നൽകാൻ സാധിച്ചിരുന്നില്ല. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന മറ്റ് സൈബറിടങ്ങളിൽ നിന്നൊക്കെ ഇയാൾക്ക് നേരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. യാതൊരു രാഷ്ട്രീയ ബോധവുമില്ലാത്ത ഒരാൾ ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് അച്ഛൻ്റെയും തൻ്റെയും ജയിൽവാസം ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. AK ആൻ്റണി ഇതുവരെയായിട്ട് ഒരക്ഷരം മിണ്ടിയില്ല. ഈ ചെറുക്കൻ നാലഞ്ച് വട്ടം കോൺഗ്രസിനെ അപ്പാടെ മോശമായി ചിത്രീകരിച്ചപ്പോഴും BJPയിൽ ഇപ്പോഴാണല്ലോ ചേർന്നത്. അങ്ങനെ BJPയിൽ ചേരുന്നതിന് മുമ്പ് കോൺഗ്രസിനെ നിരന്തരമായി ആക്ഷേപിച്ചപ്പോൾ, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളെ ആക്ഷേപിച്ചപ്പോൾ ഈ വലിയ താളമടിക്കുന്ന AK ആൻ്റണി ഒരക്ഷരം മിണ്ടിയില്ല. ബാക്കിയുള്ളവരോടൊക്കെ ഭയങ്കര ഉപദേശമാണ്, സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നടത്തണം, ഒരുമിച്ച് നിന്ന് പോരാടണം, നമ്മൾ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടി സ്വന്തം മകൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് ആ മകനെ തള്ളിപ്പറയാനെങ്കിലും, രാഷ്ട്രീയമായി തള്ളിപ്പറയാനെങ്കിലും, വീട്ടിൽ നിന്ന് ഇറക്കിവിടണ്ട, രാഷ്ട്രീയമായി തള്ളിപ്പറയാനെങ്കിലും ഈ AK ആൻ്റണി തയ്യാറാകേണ്ടിയിരുന്നില്ലേ? അങ്ങനെയല്ലേ കോൺഗ്രസ്സുകാരൻ ചെയ്യേണ്ടത്? ഇതിപ്പോൾ സംഗതി എന്താണ്? മകനെ അവിടത്തേക്ക് പറഞ്ഞയച്ച് തൻ്റെ ഭാഗം സേഫാക്കുക എന്നുള്ളതാണ്. വയസ്സാം കാലത്തല്ലെങ്കിൽ BJPക്കാർ വേട്ടയാടുമെന്ന് AK ആൻ്റണിക്ക് 100% ഉറപ്പ്.